ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് ജോസ് വിഭാഗം എത്തിയത് മുന്നണിയുടെ കരുത്തും ശക്തിയും വർദ്ധിപ്പിച്ചതായി വൈദു പൂന്തി എം എം മണി പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മരക്കാനത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നണിയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സെലിൻ മാത്യു കുഞ്ഞാലിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സനില രാജേന്ദ്രന്റെയും ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അനീഷ് ബാലന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് മരക്കാനത്ത് കുടുംബയോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ ടി ജി രാജൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം എൽ ഡി എഫുമായി ചേർന്നതുമൂലം ഇടതുപക്ഷ മുന്നണിക്ക് കൂടുതൽ കരുത്തും ശക്തിയും നൽകിയെന്ന് എം എം മണി പറഞ്ഞു. അതെല്ലാം ദുർവിനിയോഗം ചെയ്യുക, തട്ടിപ്പ് നടത്തുക, എന്ത് ചെയ്താലും കമ്മീഷൻ മേടിക്കുക, അതാണ് യു ഡി എഫിന്റെ ഒരു വർഗ സ്വഭാവം. അതാണ് അവരുടെ പഞ്ചായത്ത് ഭരണവും. ബ്ലോക്ക് പഞ്ചായത്ത് അടിമാലി ബ്ലോക്കല്ലേ, ഇതുപോലെ നാളെ ഏർപ്പാട് നടത്താൻ വേണ്ടി അവിടെയും അതാണ്. ജില്ലാ പഞ്ചായത്ത് പൊതുവെ സ്ത്രീയാണ്. കോൺഗ്രസ് സകലതും കട്ടുമുടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്, തൊട്ടതിലെല്ലാം കമ്മീഷൻ തട്ടുന്ന നിലപാടാണ് യു ഡി എഫ് നടത്തിവരുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം തികച്ചും പരാജയമായിരുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. നേതാക്കളായ എൻ വി ബേബി, ടി പി മൽക്ക, വി കെ സലീം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥികളായ അനീഷ് ബാലൻ, രമ്യ റനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുരിക്കേശ്ശേരി.